യുഎസ്എസ് പേപ്പർ 1 പാർട്ട് A അറബിക് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും അതമന്നാലക്കും ജമീഅൻ ഖൈറ വൽ ആഫിയ. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് അറബിക് ഗ്രാമറിലെ അദദ് മഅദൂദ് എന്ന വ്യാകരണം ചർച്ച ചെയ്യാം. അറബിക് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദദ് മഅദൂദ്. അദദ് എന്ന വാക്കിന്റെ അർത്ഥം എണ്ണം എന്നാണ്. മഅദൂദ് എന്ന വാക്കിന്റെ അർത്ഥം എണ്ണപ്പെടുന്ന വസ്തു എന്നാണ്. ഉദാഹരണമായിട്ട് 5 പുസ്തകങ്ങൾ, ഇതിലെ 5 എന്നുള്ളതാണ് എണ്ണം, അതിനെയാണ് അറബിക്കിൽ പറയുക അദദ് എന്ന വാക്കിന്റെ അർത്ഥം. പുസ്തകങ്ങൾ എന്നുള്ളതിനെയാണ് മഅദൂദ് എന്ന് പറയുക. ഇതിനെയാണോ നിങ്ങൾ എണ്ണുന്നത്, അതിനെയാണ് മഅദൂദ് എന്ന് പറയുക. മഅദൂദ് എന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്, എണ്ണപ്പെടുന്ന വസ്തു. 6 പേനകൾ എന്ന് പറയുമ്പോൾ അതിൽ 6 അദദ്, പേനകൾ എന്നുള്ളതാണ് മഅദൂദ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, അദദ് അഥവാ എണ്ണത്തിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ട്. ഉദാഹരണമായിട്ട് വാഹിദുൻ പുല്ലിംഗമാണ്, വാഹിദത്തുൻ സ്ത്രീലിംഗം. ഇസ്നാനി പുല്ലിംഗം, ഇസ്നതാനി സ്ത്രീലിംഗം. മറ്റു ശ്രദ്ധിച്ചോ, ഇസ്നാനി ഇസ്നതാനി. സലാസുൻ പുല്ലിംഗം, സലാസത്തുൻ സ്ത്രീലിംഗം. അർബഉൻ പുല്ലിംഗം, അർബഅത്തുൻ സ്ത്രീലിംഗം. ഖംസുൻ ഖംസത്തുൻ, സിത്തുൻ സിത്തത്തുൻ. സബഉൻ സബഅത്തുൻ, സമാനിയ പുല്ലിംഗം, സമാനിയത്തുൻ സ്ത്രീലിംഗം. തിസ്ഉൻ പുല്ലിംഗം, തിസ്അത്തുൻ സ്ത്രീലിംഗം. അഷ്റുൻ പുല്ലിംഗം, അഷറത്തുൻ സ്ത്രീലിംഗം. ഇനി എന്റെ കുട്ടികൾ ശ്രദ്ധിക്കുക, 11 മുതൽ 20 വരെ എണ്ണുമ്പോൾ 2 പാർട്ടുകൾ ഉണ്ടാവും, 2 ഭാഗങ്ങൾ ഉണ്ടാവും. ആ 2 പുല്ലിംഗവും സ്ത്രീലിംഗവും വരും. ശ്രദ്ധിക്കണേ, അഹദ അഷറ പുല്ലിംഗമാണ്, അതിന്റെ സ്ത്രീലിംഗം എന്താണെന്നറിയോ? ഇഹ്ദ അഷറത. അഹദുൻ എന്നുള്ളത് ഇഹ്ദ എന്നായിട്ട് മാറുമ്പോൾ സ്ത്രീലിംഗം. അഷറുൻ എന്നുള്ളത് അഷറത്തുൻ, അപ്പോൾ ഇഹ്ദ അഷറത. ഇനി ഇസ്ന അഷറ പുല്ലിംഗം, അതിന്റെ സ്ത്രീലിംഗം ഇസ്നത അഷറത. സലാസു അഷറ പുല്ലിംഗം, സലാസത്തു അഷറത സ്ത്രീലിംഗം. അർബൗ അഷറ, അർബഅത്തു അഷറ, അർബൗ അഷറത്ത, അതാണ് സ്ത്രീലിംഗം. ഖംസ അഷറ, ഖംസത്ത അഷറത്ത. സബ അഷറ, സബഅത അഷറത്ത. സമാനി അഷറ, സമാനിയത്ത അഷറത്ത. തിസ്അ അഷറ, തിസ്അത്ത അഷറത്ത. പിന്നെ 20 പുല്ലിംഗമാണെങ്കിലും സ്ത്രീലിംഗമാണെങ്കിലും ഒരുപോലെ ഇശ്റൂൺ. ഇപ്പോൾ നിങ്ങൾക്ക് അറബിക് ഭാഷയിലെ അദദിലെ മുദക്കറും മുഅന്നസും മനസ്സിലായില്ലേ? അദദുൻ എന്ന വാക്കിന്റെ അർത്ഥം മറന്നോ, എണ്ണം. എണ്ണത്തിലെ പുല്ലിംഗവും സ്ത്രീലിംഗവും മനസ്സിലായി. ഇനി നമ്മളൊരു വസ്തുവിനെ എണ്ണുന്നു, നമ്മളൊരു വസ്തുവിനെ എണ്ണാണ്, 5 പുസ്തകങ്ങൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ 2 പുസ്തകങ്ങൾ, അല്ലെങ്കിൽ 11 പുസ്തകങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിലെ പുല്ലിംഗം, ഈ അദദിലെ പുല്ലിംഗം ഉപയോഗിക്കുമോ സ്ത്രീലിംഗം ഉപയോഗിക്കുമോ, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട അദദ് മഅദൂദ് എന്ന വ്യാകരണം. നമുക്ക് 1 മുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ അദദിലെ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് മഅദൂദിനെ നോക്കിയാണ്. നമ്മൾ ഏതൊരു വസ്തുവിനെയാണോ എണ്ണുന്നത്, ആ വസ്തു പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ അദദിനെയും പുല്ലിംഗവും സ്ത്രീലിംഗവും ആക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒന്നിനെ എടുക്കാം, ഒരു പേന എന്ന് പറയണം. ഒരു പേന എന്ന് പറയുമ്പോൾ അതിലെ മഅദൂദ് ഏതാണ്? മഅദൂദ് എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞോ, എന്തിനെയാണോ നമ്മൾ എണ്ണുന്നത് അതാണ് മഅദൂദ്. അപ്പോൾ നമ്മൾ എണ്ണുന്ന വസ്തു എന്താണ്? പേന. പേന എന്ന വാക്ക് അറബിക് ഭാഷയിൽ ഏതാണ്? ഖലമുൻ. അത് മുദക്കറാണോ മുഅന്നസാണോ? ഖലമുൻ എന്ന വാക്കിന്റെ അവസാനം മർബൂത്തത് ആയ താ ഇല്ല, ആയതുകൊണ്ട് അത് അറബിക് ഭാഷയിൽ മുദക്കറാണ്, പുല്ലിംഗമാണ്. അപ്പോൾ ഖലമുൻ എന്നുള്ളത് പുല്ലിംഗമായപ്പോൾ 1 എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാഹിദുൻ എന്ന പുല്ലിംഗമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു പേന എന്ന അറബിക് ഭാഷയിൽ ഇങ്ങനെ പറയും, ഖലമുൻ വാഹിദുൻ. ആദ്യം വാഹിദുൻ എന്ന് പറയുന്നത് ആദ്യം മഅദൂദാ പറയേണ്ടത്. ഒന്ന് എണ്ണുമ്പോൾ ഒരു വസ്തുവിനെ ഒന്നുകൊണ്ട് എണ്ണുമ്പോൾ ആദ്യം മഅദൂദാ പറയുക. അപ്പോൾ ഖലമുൻ വാഹിദുൻ, ഒരു പേന. ഇനി നമുക്ക് പറയേണ്ടത് ഒരു മരം എന്നാണെങ്കിലോ. അപ്പോൾ മരം എന്ന വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം, ഏതാണ് വാക്ക്? ഷജറത്തുൻ. ഷജറത്തുൻ എന്നുള്ളത് മുദക്കറാണോ മുഅന്നസാണോ അറബിക് ഭാഷയിൽ? മുഅന്നസാണ്, കാരണം അവസാനം മർബൂദത്ത് ആയ താ ഉണ്ട്. മർബൂദത്ത് ആയ താ വരുന്ന എല്ലാ കലിമത്തുകളും അറബിക് ഭാഷയിൽ മുഅന്നസ് ആണ്. അപ്പോൾ ഷജറത്തുൻ വാഹിദുൻ എന്ന് പറയില്ല, ഷജറത്തുൻ വാഹിദത്തുൻ
എന്തുകൊണ്ട് അവിടെ വാഹിദത്തുൻ എന്ന് മുഅന്നസിൽ ഉപയോഗിച്ചു? കാരണം നമ്മൾ എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദ് മുഅന്നസാണ്. അപ്പോൾ നമ്മൾ എണ്ണവും മുഅന്നസ് ആക്കി. ഖലമുൻ വാഹിദുൻ ഷജറത്തുൻ വാഹിദത്തുൻ. ഇനി ഒരു പുസ്തകം എന്ന് പറയണം, അപ്പോൾ എങ്ങനെ പറയും? കിതാബുൻ, അറബിക് ഭാഷയിൽ മുദക്കറാണോ? അതെ, മുദക്കറാണ്, പുല്ലിംഗമാണ് കിതാബുൻ. അപ്പോൾ കിതാബുൻ വാഹിദുൻ, ഒരു പുസ്തകം. ഇനി നമുക്ക് ഒരു പുഷ്പം എന്ന് പറയണം, അറബിക് വാക്യം ഏതാണ്? സഹ്റത്തുൻ. സഹ്റത്തുൻ എന്നുള്ളത് അറബിക് ഭാഷയിൽ മുദക്കറാണോ? അല്ല, മുഅന്നസാണ്. അവസാനം മർബൂത്തത് ആയത്ത് ഉണ്ട്. അപ്പോൾ സഹ്റത്തുൻ വാഹിദുൻ എന്ന് പറയില്ല, സഹ്റത്തുൻ വാഹിദത്തുൻ. കാരണം സഹ്റത്തുൻ എന്ന മഅദൂദ് മുഅന്നസായപ്പോൾ എണ്ണത്തെയും മുഅന്നസാക്കി. ഇനി നമുക്ക് രണ്ട് ചർച്ച ചെയ്യാം. ഒന്നിന്റെ അതുപോലെ തന്നെയാണ് രണ്ടും. രണ്ട് പേനകൾ എന്ന് പറയണം. അറബിക് ഭാഷയിൽ ഖലമുൻ എന്ന വാക്കിന് പേന എന്നും ഖലമാനി രണ്ട് പേന എന്നർത്ഥം. അപ്പോൾ ഖലമാനി, ഖലമാനി എന്ന വാക്കിന് തന്നെ രണ്ട് എന്ന അർത്ഥം ഉണ്ടെങ്കിൽ പോലും ഇനി അവിടെ ചേർക്കേണ്ടത് ഖലമുൻ എന്നുള്ളത് മുദക്കറല്ലേ, ആയതുകൊണ്ട് ഇസ്നാനി എന്നാ പറയുക. ഖലമാനി ഇസ്നാനി രണ്ട് പേനകൾ, ഖലമാനി ഇസ്നാനി രണ്ട് പേനകൾ. ഇനി പറയേണ്ടത് രണ്ട് മരങ്ങൾ എന്നാണ്. ഷജറത്തുൻ മരം, ഒരു മരം. ഷജറത്താനി രണ്ട് മരം. അപ്പോൾ ഷജറത്താനി, അപ്പോൾ ഷജറത്തുൻ എന്ന വാക്ക് മുഅന്നസായപ്പോൾ ഇസ്നാനി എന്ന് ഉപയോഗിക്കണോ ഇസ്നത്താനി ഉപയോഗിക്കണോ? മുഅന്നസായ അജദാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഷജറത്താനി ഇസ്നത്താനി രണ്ട് മരങ്ങൾ. രണ്ട് പേനകൾ എന്നെങ്ങനെ പറഞ്ഞ ഖലമാനി ഇസ്നാനി, ഇസ്നാനി ഇസ്നത്താനി മാറ്റം മനസ്സിലാക്കണേ. അപ്പോൾ ഖലമാനി ഇസ്നാനി രണ്ട് പേനകൾ, ഷജറത്താനി ഇസ്നത്താനി രണ്ട് മരങ്ങൾ. ഒന്നിന്റെ കൂടെ ഇസ്നാനി ഉപയോഗിച്ചു, ഒന്നിന്റെ കൂടെ ഇസ്നത്താനി ഉപയോഗിച്ചു. കാരണം ഇസ്നാനി ഉപയോഗിക്കാൻ കാരണം ഖലമുൻ എന്നുള്ളത് മുദക്കറായതുകൊണ്ട്, ഷജറത്താനി എന്നുള്ളത് മുഅന്നസായതുകൊണ്ട് അവിടെ ഇസ്നത്താനി എന്ന് ഉപയോഗിച്ചു. അപ്പോൾ അറബിക് ഭാഷയിൽ ഒന്ന് രണ്ട് എന്നീ അക്കങ്ങൾ കൊണ്ടൊരു വസ്തുവിനെ എണ്ണുമ്പോൾ എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദ്, അതിനാണ് മഅദൂദ് എന്ന് പറയുക. മഅദൂദ് മുദക്കറാണെങ്കിൽ എണ്ണവും മുദക്കർ, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ എണ്ണവും മുഅന്നസ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒന്ന് രണ്ട് എന്നീ നമ്പറുകൾ നമ്മൾ എണ്ണുമ്പോൾ ആദ്യം മഅദൂദിനെയാണ് പറയുക. വാഹിദുൻ ഖലമുൻ തെറ്റാണ്, ഖലമുൻ വാഹിദുൻ. ആദ്യം മഅദൂദ് പറയണം. ഏതാണ്, ഏത് വസ്തുവിനാണ് എണ്ണുന്നത്, അതാണ് ആദ്യം പറയേണ്ടത്. ഖലമുൻ വാഹിദുൻ, ഖലമാനി ഇസ്നാനി, ഷജറത്തുൻ വാഹിദത്തുൻ, ഷജറത്താനി ഇസ്നത്താനി. അപ്പോൾ ഒന്ന് രണ്ട് മനസ്സിലായി. ഇനി അറബിക് ഭാഷയിൽ മൂന്ന് മുതൽ പത്ത് വരെ ഒരേ നിയമമാണ്. മൂന്ന് മുതൽ മൂന്ന് തൊട്ട് പത്ത് വരെയുള്ള നമ്പറുകൾ കൊണ്ട് ഒരു വസ്തുവിനെ എണ്ണുമ്പോൾ അറബിക് ഭാഷയിൽ മറ്റൊരു നിയമമാണ്. ആ നിയമം നമുക്ക് എന്താണെന്ന് നോക്കാം. മൂന്ന് പേനകൾ എന്ന് പറയണം, മൂന്ന് പേനകൾ. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ മഅദൂദ് അഥവാ പേനകൾ, പേനകൾ എന്നുള്ളതല്ല എണ്ണപ്പെടുന്ന വസ്തു, എണ്ണപ്പെടുന്ന വസ്തുവിനല്ല മഅദൂദ് എന്ന് പറയുക. അപ്പോൾ പേനകൾ എന്നർത്ഥം വരുന്ന മഅദൂദിനെ ആദ്യം നമ്മൾ ജം ആക്കണം, ബഹുവചനാക്കണം. ഖലമുൻ എന്ന് പറഞ്ഞാൽ പേന എന്നാണ്, പേനകൾ, അതിനെ ബഹുവചനാക്കണം ആദ്യം. അപ്പോൾ അതിന്റെ ബഹുവചനമാണ് അഖ്ലാമുൻ, പേനകൾ. ഇനി നമ്മൾ എണ്ണം ചേർക്കുകയാണ്, അജബിനെ ചേർക്കുകയാണ്. സലാസു എന്ന് പുല്ലിംഗം ചേർക്കണോ, സലാസത്തു എന്ന് സ്ത്രീലിംഗം ചേർക്കണോ? എന്നാൽ നമ്മൾ ഒന്നും രണ്ടും എങ്ങനെയാ പഠിച്ചേ? മഅദൂദ് പുല്ലിംഗമാണെങ്കിൽ അദദും പുല്ലിംഗം അല്ലേ. എന്നാൽ മൂന്ന് മുതൽ പത്ത് വരെ നേരെ ഓപ്പോസിറ്റ് ആണ്, നേരെ എതിരാണ്. എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദ്, നമ്മൾ എന്തിനെയാണ് എണ്ണുന്നത്, അത് പുല്ലിംഗമാണെങ്കിൽ എണ്ണം സ്ത്രീലിംഗം. നമ്മൾ എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദ് സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണം പുല്ലിംഗം, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഖലമുൻ എന്ന വാക്കിന്റെ ബഹുവചനം അഖ്ലാമുൻ, അത് പുല്ലിംഗമാണ്. അപ്പോൾ മഅദൂദ് പുല്ലിംഗമായപ്പോൾ അദദുൻ എണ്ണത്തെ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കണം, സലാസത്തു അഖ്ലാമിൻ. ഇനി മറ്റൊരു ഉദാഹരണം, നമുക്ക് മൂന്ന് മരങ്ങൾ എന്നാണ് പറയുന്നത്. ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ മരം. അപ്പോൾ ആദ്യം മഅദൂദിനെ ജമാഅക്കണം, ബഹുവചനാക്കണം, പ്ലൂറലാക്കണം. അപ്പോൾ ഷജറത്തുൻ മരം, അഷ്ജാറുൻ മരങ്ങൾ. അപ്പൊ അതാണ് ബഹുവചനാക്കി. ഇനി നമുക്ക് മൂന്ന് മരങ്ങൾ എന്ന് പറയണം. അപ്പോൾ ഷജറത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമായപ്പോൾ മൂന്ന് മുതൽ പത്ത് വരെ നിയമം എന്താണ്? എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണം പുല്ലിംഗം. അപ്പോൾ അഷ്ജാറുൻ എന്നത് സ്ത്രീലിംഗമായപ്പോൾ മൂന്ന് എന്ന പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നു, സലാസു അഷ്ജാറിൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, അഖ്ലാമുൻ എന്ന വാക്കും അഷ്ജാറുൻ എന്ന വാക്കും പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഒരുപോലെ കണ്ടെത്താം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഏതിന്റെ ബഹുവചന പദമാണെന്ന് നോക്കണം. ഖലമുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അഖ്ലാമുൻ. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മുദക്കറാൻ തോന്നിപ്പോ മരങ്ങൾ അഷ്ജാറും അല്ല, അതിന്റെ ഏകവചനം ആണ്.
അറബി ഭാഷയിൽ മുഅന്നഥാണ്. അപ്പോൾ ഷജറത്തുൻ ഷജറത്തുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അഷ്ജാറു. കലമുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അഖ്ലാമുൻ. രണ്ട് വാക്കുകളും പ്രത്യക്ഷത്തിൽ ഒരുപോലെങ്കിൽ മുദക്കറാണ്, മുഅന്നഥാണ്. അതിന്റെ ഏകവചനത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. അത് കണ്ടെത്തിയതിന് ശേഷമാണ് അദദിലേക്ക് നോക്കേണ്ടത്. എണ്ണം ഏതാണ്, അത് മുദക്കറാണോ മുഅന്നസാണോ എന്ന് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ആദ്യം മഅദൂദ് മുദക്കറാണോ മുഅന്നസാണോ എന്ന് നോക്കണം. അപ്പോൾ 3 മുതൽ 10 വരെ അറബിക് ഭാഷയിലെ നിയമം, എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദ് മുദക്കർ ആണെങ്കിൽ എണ്ണം മുഅന്നസ്, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ എണ്ണം മുദക്കർ. അപ്പോൾ സലാസത്തു അഖ്ലാമിൻ സലാസു അഷ്ജാരിൻ. ഇനി നമുക്ക് 4 പുസ്തകങ്ങൾ എന്ന് പറയണം. അറബിക് ഭാഷയിൽ നമുക്ക് 4 പുസ്തകങ്ങൾ എന്ന് പറയണം. അപ്പൊ നമ്മൾ ആദ്യം ഏതാ ചിന്തിക്കേണ്ടത്? മഅദൂദ്, എണ്ണപ്പെടുന്ന വസ്തു, അതേതാണ്? പുസ്തകങ്ങൾ. അപ്പൊ ഏകവചനം എന്താണ്? കിതാബ്. പുല്ലിംഗമാണ് അറബിക് ഭാഷയിൽ കിതാബ്. അതിന്റെ ബഹുവചനം എന്താണെന്ന് അറിയോ? കുത്തുബുൻ എന്നാണ്. അപ്പൊ ആദ്യം ഇതിന്റെ ബഹുവചനാക്കണം, കുത്തുബുൻ. പുസ്തകങ്ങൾ നിന്നല്ല, അപ്പൊ ബഹുവചനം. ഇനി കിതാബുൻ പുല്ലിംഗമായപ്പോൾ എണ്ണം അതത് ഏതാണ്? സ്ത്രീലിംഗത്തിൽ. അപ്പോൾ അർബഉൻ എന്ന് ഉപയോഗിക്കണോ അർബഅത്തു എന്ന് ഉപയോഗിക്കണോ? അർബഅത്തു എന്ന് സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കണം. അർബഅത്തു കുത്തുബിൻ, 4 പുസ്തകങ്ങൾ. ഇനി നമുക്ക് പറയേണ്ടത് 4 ടേബിളുകൾ എന്നാണ്. ടേബിൾ, ടേബിൾ എന്നുള്ള അറബിക് ഭാഷ വാക്യം ഏതാണ്? കലിമത്ത് ഏതാണ്? ത്വാവിലത്തു. അവസാനം മർബൂത്ത് ആയത്താവുണ്ട്, അതുകൊണ്ട് അത് മുഅന്നസാണ്. അതിന്റെ ബഹുവചനമോ? ത്വാവിലാത്തുൻ. ത്വാവിലാത്തുൻ എന്ന് പറയുമ്പോൾ അവസാനം ഹാത്ത ഇല്ല കേട്ടോ, പക്ഷെ അതിന്റെ ഏകവചനത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. ത്വാവിലത്തുൻ ജംഉഹാ ത്വാവിലാത്തുൻ. അപ്പോൾ ത്വാവിലാത്തുൻ എന്നുള്ളത് മുഅന്നസായപ്പോൾ 4 എന്ന് മുദക്കറിൽ ഉപയോഗിക്കണോ മുഅന്നസിൽ ഉപയോഗിക്കണോ? നേരെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ മുദക്കറിൽ ഉപയോഗിക്കണം. അർബഉ ത്വാവിലാത്തിൻ. 3 മുതൽ 10 വരെ അറബിക് ഭാഷയിൽ ഇതേ നിയമമാണ്. ഇനി നമുക്ക് പറയേണ്ടത് 5 പുരുഷന്മാർ എന്നാണ്. അപ്പോൾ ആദ്യം പുരുഷന്മാർ അറബിക് വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരണം. റജുലുൻ പുരുഷൻ, എമാൻ. റിജാലുൻ പുരുഷന്മാർ. അപ്പോൾ റിജാലുൻ എന്നുള്ളത് അറബിക് ഭാഷയിൽ, അതിൽ റജുലുൻ പുല്ലിംഗമാണ്. അപ്പോൾ റിജാലുൻ പുരുഷന്മാർ. അപ്പോൾ 5 എന്നുള്ളത് മുദക്കറിൽ ഉപയോഗിക്കണോ മുഅന്നസിൽ ഉപയോഗിക്കണോ? മഅദൂദ് പുല്ലിംഗമായപ്പോൾ അഥവാ പുരുഷന്മാർ എന്നുള്ളത് പുല്ലിംഗമായപ്പോൾ അദദിനെ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ ഹംസത്തു റിജാലിൻ. ഇനി നമുക്ക് പറയേണ്ടത് 5 സ്ത്രീകൾ എന്നാണ്. സ്ത്രീ എന്നുള്ളതിന് അറബിക് ഭാഷ വാക്ക് എന്താണ്? കലിമത്ത് ഏതാണ്? ഇമ്രഅത്തുൻ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇമ്രഅത്തുൻ എന്ന വാക്കിന്റെ ബഹുവചനം നിസാഉൻ എന്നാണ്. ആ വാക്കും ഏകവചനവും ബഹുവചനവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇമ്രഅത്തുൻ എന്ന വാക്കിന്റെ ബഹുവചനം നിസാഉൻ എന്നാണ്. അപ്പോൾ നിസാഉൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണ്. സ്ത്രീകൾ എന്നുള്ളത് അറബിക് ഭാഷയിൽ നമ്മൾ ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല. ആ വാക്ക് സ്ത്രീ എന്നായതുകൊണ്ട് അത് സ്ത്രീലിംഗമാണ്. മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവസാന അക്ഷരത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. ആയതുകൊണ്ട് 5 സ്ത്രീകൾ എന്നുള്ളതിന് നിസാഉൻ എന്ന വാക്ക് മുഅന്നസായപ്പോൾ അതിന്റെ പുല്ലിംഗത്തിലാണ് ഉപയോഗിക്കേണ്ടത്. ഹംസു നിസാഇൻ, 5 സ്ത്രീകൾ. ഹംസത്തു എന്ന് ഉപയോഗിക്കില്ല. ഇനി നമുക്ക് പറയേണ്ടത് 6 സ്കൂളുകൾ എന്ന് പറയണം. 6 സ്കൂളുകൾ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ട എന്താണ്? സ്കൂളുകൾ. അപ്പൊ സ്കൂൾ എന്നുള്ളതിന്റെ ഏകവചന പദം മദ്രസത്തുൻ. പുല്ലിംഗമോ സ്ത്രീലിംഗമോ? സ്ത്രീലിംഗം. അവസാനം മർബൂത്ത് ആയത്താവുണ്ട്. ബഹുവചനം എന്താണ്? മദ്രസയുടെ ബഹുവചനം. സ്കൂൾ എന്നുള്ളതിന്റെ ബഹുവചനം മദാരിസുൻ. നമുക്ക് ആ മദാരിസുൻ എന്ന വാക്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പുല്ലിംഗമായിട്ടാ തോന്നുക, പക്ഷെ അതിന്റെ ഏകവചനത്തിൽ ഹാത്ത ഉണ്ട്, മർബൂത്ത് ആയത്താവുണ്ട്. അതുകൊണ്ട് അത് അറബിക് ഭാഷയിൽ മുഅന്നസാണ്. അപ്പോൾ മദാരിസുൻ, സ്കൂളുകൾ. ആ വാക്ക് മുഅന്നസ് ആയതുകൊണ്ട് 6 എന്ന് സിത്ത എന്ന് ഉപയോഗിക്കണോ സിത്തത്തു എന്ന് ഉപയോഗിക്കണോ? അപ്പോൾ സിത്തു എന്ന ഉപയോഗിക്കുക. സിത്തു മദാരിസിൻ, 6 സ്കൂളുകൾ. കാരണം മദാരിസ് മുഅന്നസ് ആയപ്പോൾ സിത്തു എന്ന പുല്ലിംഗത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ അറബിക് ഭാഷയിൽ ഇനി നമുക്ക് 10 എന്ന നമ്പറുമായി ഉപയോഗിച്ച് നോക്കാം. 10 വീടുകൾ എന്ന് പറയണം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട വാക്ക് എന്താണ്? മഅദൂദ് അഥവാ വീടുകൾ. ബൈത്തുൻ ഏകവചനം അല്ലേ, വീട്. അതിന്റെ ബഹുവചനം എന്നറിയോ? ബുയൂത്തുൻ എന്നാണ്, വീടുകൾ. ബൈത്തുൻ എന്നുള്ളത് പുല്ലിംഗമാണല്ലോ. അപ്പോൾ അദദ് എണ്ണത്തെ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കണം, നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ അഷറത്തു ബുയൂത്തിൻ, 10 വീടുകൾ. ഇനി നമുക്ക് പറയേണ്ടത് 10 പുഷ്പങ്ങൾ എന്നാണെങ്കിലോ? സഹ്റത്തുൻ പുഷ്പം ഏകവചനം. അസ്ഹാർ പുഷ്പങ്ങൾ.
അപ്പോൾ സഹറത്തുൻ എന്നുള്ളത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. അപ്പോൾ പുല്ലിംഗത്തിലാണ് അദദ് ഉപയോഗിക്കേണ്ടത്. അഷ്റു അസ്ഹാരിൻ, പത്ത് പുഷ്പങ്ങൾ. അപ്പോൾ അറബിക് ഭാഷയിൽ 3 മുതൽ 10 വരെ ഒരു വസ്തുവിനെ എണ്ണുമ്പോഴുള്ള നിയമം നമുക്ക് പറയാം. ആദ്യം മഅദൂദിന്റെ നിയമം പറയാം. മഅദൂദ് പറയുമ്പോൾ എണ്ണപ്പെടുന്ന വസ്തു, ഏതിനെയാണോ എണ്ണുന്നത് അത്. മഅദൂദിനെ ബഹുവചനത്തിൽ ഉപയോഗിക്കണം, അഥവാ ജംആയിട്ട് ഉപയോഗിക്കണം. മഅദൂദിന്റെ അവസാന അക്ഷരത്തിന് ഇകാരം അഥവാ കിസർ കൊടുക്കണം, കിസർ തൻവീന് കൊടുക്കണം. അത് രണ്ടുമാണ് മഅദൂദിലെ നിയമം. ഇനി അദദിലെ നിയമം എന്താ നിങ്ങൾ മനസ്സിലാക്കുക. മഅദൂദ് പുല്ലിംഗമാണെങ്കിൽ അദദ് സ്ത്രീലിംഗവും, മഅദൂദ് സ്ത്രീലിംഗമാണെങ്കിൽ അദദ് പുല്ലിംഗവുമാണ്. നേരെ ഓപ്പോസിറ്റ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നിന്റെയും രണ്ടിന്റെയും നിയമം മറന്നുപോയോ? ഒന്നും രണ്ടിലും അദദ് പുല്ലിംഗമാണെങ്കിൽ മഅദൂദും പുല്ലിംഗം, മഅദൂദ് സ്ത്രീലിംഗമാണെങ്കിൽ അദദും സ്ത്രീലിംഗം, ഒരുപോലെയാണ്, സമമാണ്. എന്നാൽ 3 മുതൽ 10 വരെ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് 11 മുതൽ 20 വരെയുള്ള അദദും മഅദൂദും ചർച്ച ചെയ്യാം. 11 മുതലുള്ള ചർച്ച നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എണ്ണത്തിൽ 11 മുതൽ 19 വരെ എണ്ണത്തിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് അഹദ അഷറ പുല്ലിംഗത്തിൽ, ഇഹദ അഷറത സ്ത്രീലിംഗത്തിൽ രണ്ട് പാർട്ടുകളുണ്ട്, രണ്ട് ഭാഗങ്ങളുണ്ട്. അഹദ സ്ത്രീലിംഗത്തിൽ എങ്ങനെയായിട്ട് മാറുന്നു? ഇഹദ. അഷറ എന്തായിട്ട് മാറുന്നു? അഷറത്ത. രണ്ട് വാക്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. 12-ലോ ഇസ്ന അഷറ പുല്ലിംഗം, സ്ത്രീലിംഗത്തിലോ ഇസ്നത്ത അഷറത്ത. നമ്മൾ നേരത്തെ പഠിച്ച ഒന്നിലും രണ്ടിലും ഉപയോഗിക്കുന്ന അതേ നിയമം തന്നെയാണ് 11-ലും 12-ലും. ഏതായിരുന്നു ആ നിയമം? മഅദൂദ് അഥവാ എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണോ, അദദും പുല്ലിംഗം. എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ അദദും സ്ത്രീലിംഗം, ഒരേപോലെ സമമായിട്ടാണ് ഉപയോഗിക്കുക. പക്ഷെ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, 11 മുതൽ അറബിക് ഭാഷയിൽ ഒരു വസ്തുവിനെ എണ്ണുമ്പോൾ മഅദൂദ് അഥവാ എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനത്തിലാണ് ഉപയോഗിക്കുക, ബഹുവചനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. 11 പേനകൾ എന്ന് പറയുമ്പോൾ പേനയെ, കലമുൻ എന്ന വാക്കിനെ അഖ്ലാമുൻ എന്നാക്കി മാറ്റേണ്ടതില്ല. പേനയെ ഏകവചനത്തിൽ തന്നെ പ്രയോഗിക്കണം. പിന്നെ മറ്റൊന്ന്, മഅദൂദിന്റെ അവസാനത്തെ അക്ഷരത്തിന് അകാരം അഥവാ നസ്ബ് ഉപയോഗിക്കണം, ഫതഹ തൻവീൻ ഉപയോഗിക്കണം. അതാണ് അദദിലെ നിയമം. ക്ഷമിക്കണം, മഅദൂദിലെ നിയമം, എണ്ണപ്പെടുന്ന വസ്തുവിലെ നിയമം. ഒന്നുകൂടി പറയാം, എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദിനെ ജം ആക്കാൻ പാടില്ല, ബഹുവചനമാക്കരുത്. രണ്ടാമത്തെ നിയമം, അതിൽ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ തൻവീൻ അഥവാ അകാരം കൊടുക്കണം. ഇനി അദദിലെ നിയമം എന്താ? 11-ലും 12-ലും ഒന്നിലെയും രണ്ടിലെയും അതേ നിയമം. മഅദൂദ് മുദക്കർ, അദദ് മുദക്കർ. മഅദൂദ് മുഅന്നസ്, അദദ് മുഅന്നസ്. ഇനി നമുക്ക് ഉദാഹരണം ചർച്ച ചെയ്യാം. 11 പേനകൾ, പേന ഏതാ വാക്ക്? കലമുൻ. ബഹുവചനം വേണോ? വേണ്ട, ഏകവചനത്തിൽ തന്നെ ഉപയോഗിക്കുന്നു. കലമുൻ എന്ന വാക്ക് പുല്ലിംഗമായതുകൊണ്ട് അഹദ അഷറ എന്ന് പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നു. അഹദ അഷറ കലമൻ. ഇനി 11 മരങ്ങൾ എന്നാണ് പറയേണ്ടതെങ്കിലോ? മരങ്ങൾ അറബിക് വാക്കേതാ? ഷജറത്തുൻ. ബഹുജനമാക്കണോ? വേണ്ട, ഷജറത്തുൻ അതാണ് മരങ്ങൾ എന്നുള്ളതിന്റെ വാക്ക്, അത് മുഅന്നസാണ്. അപ്പോൾ 11 മുഅന്നസിൽ ഉപയോഗിക്കണം. ഇഹ്ദാ അഷറത്ത ഷജറത്തൻ, ഇഹ്ദാ അഷറത്ത ഷജറത്തൻ. 12-ലും അതുപോലെ നിയമം. 12 പുസ്തകങ്ങൾ എന്നാണ് പറയേണ്ടതെങ്കിലോ? പുസ്തകം കിതാബുൻ പുല്ലിംഗം. 12-ന്റെ അപ്പോൾ 12 എന്ന് പുല്ലിംഗത്തിൽ ഉപയോഗിക്കണം, അതത് പുല്ലിംഗത്തിൽ ഉപയോഗിക്കണം. ഇസ്ന അഷറ കിതാബൻ, ഇസ്ന അഷറ കിതാബൻ, 12 പുസ്തകങ്ങൾ. ഇനി 12 ടേബിളുകൾ എന്നാണെങ്കിലോ? ത്വാവിലത്തുൻ മുഅന്നസായപ്പോൾ 12 എന്ന അതത് മുഅന്നസിൽ ഉപയോഗിക്കണം. ഇസ്നത്ത അഷറത്ത ത്വാവിലത്തൻ, ഇസ്നത്ത അഷറ ത്വാവിലത്തൻ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് 13 മുതൽ 19 വരെ ഒരേ നിയമമാണ്. 13 മുതൽ 19 വരെയും നിയമത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്, ശ്രദ്ധിക്കണേ മക്കളെ. നേരത്തെ നമ്മൾ പഠിച്ച 3 മുതൽ 10 വരെ എങ്ങനെയായിരുന്നു നിയമം? മറന്നുപോയോ നിങ്ങൾ? 3 മുതൽ 10 വരെ നിയമം മഅദൂദ് അഥവാ എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണം പുല്ലിംഗം, മഅദൂദ് പുല്ലിംഗമാണെങ്കിൽ എണ്ണം സ്ത്രീലിംഗം. ഇതായിരുന്നില്ലേ നമ്മൾ 3 മുതൽ 10 വരെ പഠിച്ചത്? എന്നാൽ 13 മുതൽ 19 വരെ നമ്മൾ എണ്ണുമ്പോൾ എണ്ണത്തിൽ രണ്ട് പാർട്ടുകൾ ഉണ്ട്, രണ്ട് ഭാഗങ്ങൾ ഉണ്ട്. ഏതാണ് രണ്ട് ഭാഗങ്ങൾ? സലാസ അഷറ, സലാസത്ത് അഷറത്ത.
അതാണ് ഏകവചനത്തിലെ, ക്ഷമിക്കണം, പുല്ലിംഗത്തിലെയും സ്ത്രീലിംഗത്തിലെയും രണ്ട് പാർട്ടുകൾ. അപ്പോൾ 13 മുതൽ 19 വരെ എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ, അഥവാ മഅദൂദ് പുല്ലിംഗമാണെങ്കിൽ, എണ്ണത്തിലെ മഅദൂദിനോട് ചേർന്ന് വരുന്ന ഭാഗവും പുല്ലിംഗത്തിൽ, എന്നാൽ ആദ്യ ഭാഗം സ്ത്രീലിംഗത്തിൽ. ഉദാഹരണം പറയാം. 13 വിദ്യാർത്ഥിനികൾ എന്ന് നമുക്ക് പറയണം. 13 വിദ്യാർത്ഥിനികൾ. അപ്പോൾ വിദ്യാർത്ഥിനികൾ എന്നുള്ളതിന്റെ അറബിക് വാക്ക് വിദ്യാർത്ഥിനി. ശ്രദ്ധിക്കേണ്ടത് എണ്ണം 13 ആവുമ്പോൾ മഅദൂദ് ബഹുവചനത്തിൽ ഉപയോഗിക്കേണ്ട, ഏകവചനത്തിൽ മതി. അപ്പൊ ത്വാലിബത്തുൻ, അതാണ് വിദ്യാർത്ഥിനി എന്നുള്ളതിന്റെ അറബിക് വാക്ക്. അത് മുഅന്നസാണ്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിനെ ജമാക്കണോ? വേണ്ട വേണ്ട, ആ നിയമം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഏകവചനത്തിൽ തന്നെ ഉപയോഗിക്കണം, ത്വാലിബത്തുൻ, അതാണ് വിദ്യാർത്ഥിനി. ഇനി അതിനോട് നമ്മൾ 13 ചേർക്കുമ്പോൾ ത്വാലിബത്തുൻ എന്ന മഅദൂദിനോട് ചേർന്ന് വരുന്ന അഷറത്ത സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുക. കാരണം ത്വാലിബത്തുൻ സ്ത്രീലിംഗമായപ്പോൾ എണ്ണത്തിലെ രണ്ടാമത്തെ ഭാഗം അഥവാ മഅദൂദിനോട് ചേർന്ന് വരുന്ന ഭാഗം സ്ത്രീലിംഗത്തിലാകുക. അപ്പോൾ അഷറത്ത. എന്നാൽ ആദ്യ ഭാഗത്തെ നേരെ 3 മുതൽ 9 വരെ പഠിച്ച പോലെ, 10 വരെ പഠിച്ച പോലെ ഓപ്പോസിറ്റ് ആക്കുക. സലാസ അഷറത്ത ത്വാലിബത്തൻ, 13 പെൺകുട്ടികൾ. സലാസ അഷറത്ത ത്വാലിബത്തൻ. അപ്പോൾ ത്വാലിബത്തൻ മഅദൂദ് മുഅന്നസായപ്പോൾ എണ്ണത്തിലെ മഅദൂദിനോട് ചേർന്ന് വരുന്ന അഷറത്തയും സ്ത്രീലിംഗമാക്കുന്നു, എന്നാൽ ആദ്യ ഭാഗത്തെ പുല്ലിംഗമാക്കുന്നു. ഇനി നമുക്ക് 13 വിദ്യാർത്ഥികൾ എന്നാണ് എഴുതേണ്ടതെങ്കിലോ, 13 വിദ്യാർത്ഥികൾ. അപ്പോൾ വിദ്യാർത്ഥി ത്വാലിബുൻ, ബഹുവചനാക്കേണ്ട, ത്വാലിബുൻ. ത്വാലിബുൻ പുല്ലിംഗല്ലേ, അപ്പൊ അതിനോട് ചേർന്ന് വരുന്ന അഷറയെ പുല്ലിംഗാക്കുക, അഷറ എന്നാക്കുക, അഷറത്ത വേണ്ട. അപ്പോൾ ആദ്യ ഭാഗം ഓപ്പോസിറ്റ് സ്ത്രീലിംഗമാക്കുക, സലാസത്ത അഷറ ത്വാലിബൻ. ആ രണ്ടു ഉദാഹരണം ഒന്നുകൂടി നോക്കൂ. സലാസ അഷറത്ത ത്വാലിബത്തൻ, സലാസത്ത അഷറ ത്വാലിബൻ. 3 മുതൽ 19 വരെയുള്ള നിയമം ഞാൻ ഒന്നുകൂടി പറയാം. എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന എണ്ണത്തിലെ രണ്ടാമത്തെ ഭാഗവും പുല്ലിംഗം, ഒന്നാമത്തെ ഭാഗം സ്ത്രീലിംഗം. ഇനി എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദ് സ്ത്രീലിംഗമാണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന എണ്ണത്തിലെ രണ്ടാമത്തെ ഭാഗം സ്ത്രീലിംഗവും ഒന്നാമത്തേത് പുല്ലിംഗവുമാകുന്നു. ഇനി നമുക്ക് പറയേണ്ടത് 14 ടേബിളുകൾ എന്ന് പറയണം. 14 ടേബിളുകൾ. അപ്പോൾ ആദ്യം അത് നോക്കുക, ടേബിൾ ത്വാവിലത്തുൻ മുഅന്നസാണ്, 14 അല്ലേ. അപ്പോൾ ത്വാവിലത്തുൻ മുഅന്നസ് ആയതുകൊണ്ട് അതിനോട് ചേർന്ന് വരുന്ന അഷറത്തെയും മുഅന്നസാക്കുക, എന്നിട്ട് ആദ്യ ഭാഗത്തെ മുദക്കറാക്കുക, പുല്ലിംഗമാക്കുക. അർബ അഷറത്ത ത്വാവിലത്തൻ, 14 ടേബിളുകൾ. ഇനി 14 വീടുകൾ എന്ന് പറയണമെങ്കിലോ, അപ്പോൾ ബൈത്തുൻ വീട്, പുല്ലിംഗം. അതിനോട് ചേർന്ന് വരുന്ന അഷറ പുല്ലിംഗത്തിൽ, എന്നാൽ ആദ്യ ഭാഗം അപ്പോൾ ഓപ്പോസിറ്റ് ആക്കുക, സ്ത്രീലിംഗമാക്കുക. അപ്പോൾ അർബഅത്ത അഷറ ബൈത്തൻ. ഇനി നമുക്ക് പറയേണ്ടത് 15 പുഷ്പങ്ങൾ എന്നാണ്. അപ്പോൾ സഹ്റത്തുൻ പുഷ്പങ്ങൾ മുഅന്നസാണ്. അപ്പോൾ അതിനോട് ചേർന്ന് വരുന്ന അഷറത്ത മുഅന്നസിൽ ഉപയോഗിക്കുക, എന്നാൽ ആദ്യ ഭാഗമോ പുല്ലിംഗത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ ഹംസ അഷറത്ത സഹ്റത്തൻ. എന്നാൽ 15 പുസ്തകങ്ങൾ എന്നാണ് പറയേണ്ടതെങ്കിലോ, പുസ്തകങ്ങൾ കിതാബുൻ, അത് പുല്ലിംഗമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് വരുന്ന അഷറ പുല്ലിംഗത്തിൽ, ആദ്യത്തെ ഹംസ എന്നുള്ളത് അത് സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കണം, ഹംസത്ത അഷറ കിതാബൻ. 17 സ്കൂളുകൾ എന്ന് പറയണം, 17 സ്കൂളുകൾ. അപ്പോൾ മദ്രസത്തുൻ എന്നാണ് സ്കൂൾ എന്നുള്ളതിന്റെ അറബിക് വാക്ക്. മദ്രസത്തുൻ മുഅന്നസാണ്. അപ്പോൾ അതിനോട് ചേർന്ന് വരുന്ന അഷറത്തെ മുഅന്നസാക്കുക. അപ്പോൾ 7നെ സ്ത്രീലിംഗമാക്കുക. അപ്പോൾ 7നെ പുല്ലിംഗമാണ് ആക്കേണ്ടത്, കാരണം മദ്രസത്തുൻ എന്നുള്ളത് മുഅന്നസാണ്, മഅദൂദ് മുഅന്നസാണ്. അതിനോട് ചേർന്ന് വരുന്ന അഷറത്തെയും മുഅന്നസാക്കുന്നു. അപ്പോൾ ആദ്യ ഭാഗത്തെ പുല്ലിംഗമാക്കുക. അപ്പോൾ സബ്അ അഷറത്ത മദ്രസത്തൻ, 17 സ്കൂളുകൾ. ഇനി 17 പേനകൾ എന്നാണെങ്കിലോ, ഖലമുൻ എന്നുള്ളത് മുദക്കറാണല്ലോ, അപ്പൊ അതിനോട് ചേർന്ന് വരുന്ന അഷറ മുദക്കറിൽ. അപ്പോൾ 7നെ സ്ത്രീലിംഗമാക്കുക. അപ്പോൾ സബ്അത്ത, സബ്അ എന്നല്ല, സബ്അത്ത അഷറ കലമൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുന്നു, 13 മുതൽ 19 വരെ അറബിക് ഭാഷയിൽ ഒരു വസ്തുവിനെ എണ്ണുമ്പോൾ ആദ്യം മഅദൂദിനെ കുറിച്ച് പഠിക്കാം. മഅദൂദ് ഏകവചനത്തിൽ ഉപയോഗിക്കുക, അഥവാ എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനത്തിൽ ഉപയോഗിക്കുക. അതിന്റെ അവസാന അക്ഷരത്തിന് ഫതഹ തൻവീൻ അഥവാ അകാരം ഉപയോഗിക്കുക, നസ്ബ് ഉപയോഗിക്കുക. അപ്പോൾ മഅദൂദിന്റെ നിയമം പഠിച്ചു. ഇനി അദദ്,
എണ്ണത്തിൽ എങ്ങനെ ഉപയോഗിക്കുക? മഅദൂദ് പുല്ലിംഗമാണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന അഷറ പുല്ലിംഗത്തിലും ആദ്യ ഭാഗം സ്ത്രീലിംഗത്തിലും ഉപയോഗിക്കുക. ഇനി മഅദൂദ് സ്ത്രീലിംഗമാണെങ്കിലോ അതിനോട് ചേർന്ന് വരുന്ന അഷറത്ത സ്ത്രീലിംഗത്തിലും ആദ്യ ഭാഗം പുല്ലിംഗത്തിലും ഉപയോഗിക്കുക. ഇതാണ് നിയമം. ഇനി ഇരുപതിൽ, ഇരുപതിൽ മഅദൂദ് പുല്ലിംഗമാണെങ്കിലും സ്ത്രീലിംഗമാണെങ്കിലും ഇഷ്റൂന എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഇരുപത് പേനകൾ, ഇഷ്റൂന ഖലമൻ, ഇരുപത് മരങ്ങൾ, ഇഷ്റൂന ഷജറത്തൻ. ഇഷ്റൂന എന്ന വാക്കിൽ അദദിൽ മാറ്റം വരുന്നേ ഇല്ല. ഇതോടുകൂടി അദദ് മഅദൂദ് എന്ന 1 മുതൽ 20 വരെയുള്ള നിയമം നമ്മൾ പഠിച്ചു. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സ് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതണം. ഇതിലെ നിയമങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 1, 2, 11, 12 ഒരേ നിയമമാണ്. പക്ഷെ 11, 12 മഅദൂദ് ഏകവചനത്തിലാണ് ഉപയോഗിക്കുക. 3 മുതൽ 10 വരെ ഒരു നിയമമാണ്. 13 മുതൽ 19 വരെ വേറൊരു നിയമമാണ്. 20 മറ്റൊരു നിയമമാണ്. അതുകൊണ്ട് ആ നിയമ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് USSന് വേണ്ടി മാത്രമുള്ള പഠനം മാത്രമല്ല, നിങ്ങൾ 10ാം ക്ലാസ് വരെയും അതിനുശേഷമുള്ള പഠനത്തിലൊക്കെ അറബിക് ഭാഷയിലെ അദദ് മഅദൂദ് നിയമം നിങ്ങൾക്ക് വരുന്നുണ്ട്, ഇതിൻ്റെ തുടർച്ച വരുന്നുണ്ട്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിക്കുക. മഅക്കും അബ്ദുസലാം. മഅസലാം.